വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഈ ഈ പെരുന്നാൾക്ക് നമുക്ക് നാച്ചുറലായിട്ടുള്ള മെഹന്തി റെഡിയാക്കാം. നമുക്ക് ആ കോണില്ലേ അതുണ്ടാക്കിയെടുക്കാം. അപ്പോൾ കാരണം ഐഷുവിനൊക്കെ ഇപ്പോൾ മൈലാഞ്ചി ഇടേണ്ട ഒരു ഇതായിട്ടുണ്ട്. അപ്പോൾ അവൾക്കൊക്കെ നാച്ചുറലായിട്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം നമ്മൾ എന്താണ് പിന്നെ ഈ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ കാണാറുണ്ടല്ലോ ഈ ചില മൈലാഞ്ചികളൊക്കെ വാങ്ങിക്കണ ട്യൂബ് മൈലാഞ്ചിക്കൊക്കെ ഭയങ്കര ഇൻഫെക്ഷനും റിയാക്ഷനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നന്നായിട്ട് നാച്ചുറലായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് ഞങ്ങൾ വാടക വീടാണ്, കണ്ടോ വാടക വീടാണ്. അപ്പോൾ വാടക വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് തന്നെ തൊടിയിൽ നല്ല അടിപൊളി നല്ല കളറുള്ള മൈലാഞ്ചിമാരുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഊരിയെടുക്കുക. അതിൻ്റെ ഈ തളിരിയിലാണ് നമുക്ക് ഊരിയെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഊരിയെടുക്കാം. ഓക്കേനോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ തലപ്പ് പോലെയുള്ള ഈ ഇലകൾ കുറേ ഉണ്ട്, അത് നമുക്ക് ഊരിയെടുക്കാം. കാരണം മിക്സി നമ്മൾ ഇത് ഉണക്കിയിട്ട് മിക്സിയിലൊക്കെ ഇട്ടിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് നല്ല നൈസായിട്ട് പൊടിയാനാണ് തളിരിയിലായിട്ട് ഞാൻ ഊരിയെടുക്കുന്നത്. ഇത്രയല്ല ഊരിയെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നമ്മൾ ഈ ഒരു സ്റ്റീൽ പാത്രത്തിൽ ഇങ്ങനെ ഒന്ന് പരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു രണ്ടോ മൂന്നോ ഇനി നാല് ദിവസം വേണമെങ്കിൽ എത്ര നമുക്ക് അത്യാവശ്യം നന്നായിട്ട് ഇതിങ്ങനെ കൈകൊണ്ട് പിടിച്ചാലും ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന രീതിയിൽ നമുക്കിത് ഉണക്കിയെടുക്കണം. അപ്പോൾ വീട്ടിൽ ടെറസിൻ്റെ മുകളിൽ നല്ല വെയിലുണ്ട്. അപ്പോൾ നമുക്കിതൊരു രണ്ട് മൂന്നോ അല്ലെങ്കിൽ നാലോ ദിവസം ഇതൊന്ന് ഉണക്കിയെടുക്കാം. മൈലാഞ്ചിയൊക്കെ ഇവിടെ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഞാൻ അത് മൂന്ന് ദിവസമാണ് കേട്ടോ വെയിലത്ത് വെച്ച് ഉണക്കി. അതിന് ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെ കയ്യിൽ പിടിച്ച് കണ്ടോ ഇങ്ങനെ പൊടിക്കുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞു പോരണം. കണ്ടോ ഈ ഒരു ഇതിലാണ് വേണ്ടത് കേട്ടോ. ഇനി നമുക്ക് ഇത് മിക്സിയിലിട്ടിട്ട് ഇത് നന്നായിട്ട് നൈസായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതുപോലെ മിക്സിയിലിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നൈസായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു തുണി നൈസായിട്ടുള്ള തുണിയിൽ നമുക്കിത് നന്നായിട്ട് രണ്ട് തവണയായിട്ട് അരിച്ചെടുക്കുക. അരിച്ചെടുത്തതിൻ്റെ ശേഷമാണ് നമ്മളിത് പേസ്റ്റ് പോലെ മിക്സ് ചെയ്യുക. അപ്പോൾ ഞാനിതാ നോക്കൂ ഇവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിന് നമുക്കിത് നന്നായിട്ട് ഇത് അരിച്ചെടുത്ത് എനിക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കും. ഇതുപോലൊരു അടപ്പിൽ ഒരടപ്പ് പിന്നെ ചായപ്പൊടി, ഒരടപ്പ് പഞ്ചസാര, ഇനി ഇതുപോലെ തന്നെ ഒരടപ്പ് കോഫി പൗഡർ ഇട്ട് ഏത് കോഫി പൗഡർ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം, ഇട്ട് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇവിടെ ചായപ്പൊടിയുടെ ഈ വെള്ളം, ചായപ്പൊടി, കോഫി, പഞ്ചസാര മിക്സ് ആയിട്ടുള്ള വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറിയതിൻ്റെ ശേഷം ഇത് അരിച്ചെടുക്കണം. നന്നായിട്ട് അരിച്ചെടുക്കണം. ഒന്ന് ചൂടാറിയതിൻ്റെ ശേഷം അരിച്ചെടുക്കുക കേട്ടോ. നമ്മുടെ ചായപ്പൊടി മിക്സ് ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് കുറച്ചായിട്ട് നമ്മുടെ മൈലാഞ്ചി പൗഡറാണ് കേട്ടോ, അത് നേരത്തെ അരിച്ചെടുത്തത്, അതിലേക്ക് കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ ശേഷം ഒരു സ്പൂണോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു കയ്യിലിൻ്റെ തണ്ട വെച്ചിട്ട് നമുക്ക് കുറച്ച് കുറച്ചായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യമുള്ളത് ഇങ്ങനൊരു സംഭവമല്ലേ ഈ യൂക്കാലിപ്സിൻ്റെ ഒരു ഡ്രോപ്സ്, നമ്മൾ പല്ലുവേദനക്കൊക്കെ തേക്കൂലേ അത്. ഇത് കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, നമ്മളെ മെഹന്തിക്ക് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ നിന്ന് ഒരു 6 ഡ്രോപ്സ് ഇത് നമുക്ക് ഇതിലിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി, കണ്ടില്ലേ ഒരു നാരങ്ങയുടെ പകുതി, ഇതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മണിക്കൂറോ അല്ലെങ്കിൽ ഒരു 2 മണിക്കൂറോ ഇതിൻ്റെ മുകളിൽ ഒരു കവർ എന്തെങ്കിലും കെട്ടിയിട്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഏകദേശം 1 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ കോണ് റെഡിയാക്കിയെടുക്കാം. ഇവിടെ മിക്സാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തൊരു കുരുണ്ട്, അതൊന്ന് ഒഴിവാക്കണം. അത് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ കോണിൽ നിറക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള എന്തെങ്കിലും ഒരു പീസ് എടുക്കുക. ഇത് കുട്ടികളുടെ പുസ്തകം പൊതിഞ്ഞതിൻ്റെ ബാക്കി അതിലുണ്ടായിരുന്ന ഒരു കഷ്ണമാണ് കേട്ടോ. പിന്നെ അല്ലെങ്കിൽ ഇതില്ലാത്ത ഒരു ലെയ്സിൻ്റെ പാക്കറ്റ് ഉണ്ടെങ്കിൽ അത് എടുത്താലും മതി. ഇനി നമുക്കിത് എങ്ങനെയാണ് മടക്കണത് എന്നൊന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ഒരു കോൺ ഷേപ്പിലാണ് മടക്കുന്നത്. നമ്മൾ ഈ കടലൊക്കെ പൊതിഞ്ഞെടുക്കൂലേ അതുപോലെയാണ്. ഈ അറ്റഭാഗത്തിൽ ഏറ്റവും ചെറിയ ഹോളായിരിക്കണം വരേണ്ടത്. ഇപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ഇങ്ങനെ മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഇൻസുലേഷൻ ടേപ്പ് എടുത്തിട്ട് ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം.
ഞാൻ നന്നായിട്ട് തന്നെ കവർ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലുതാക്കി ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കൊന്ന് ടൈറ്റ് ഒന്നുകൂടെ ടൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ടുള്ള മടക്കിൽ കൂടെ ഒരു ഇൻസുലേഷൻ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെയാണ് ഇട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് മൈലാഞ്ചി ഇട്ട് കൊടുത്തിട്ടാണ് ഈ ബാക്ക് സൈഡ് നമ്മൾ മടക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഒരിക്കലും മെഹന്തി ആ നമ്മൾ കോണാക്കി വെച്ച് അതിൻ്റെ അകത്തേക്ക് നേരിട്ട് ഇട്ട് കൊടുക്കരുത്. ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കെട്ടി വെച്ചിട്ട് അതിൻ്റെ ഏറ്റവും അറ്റത്തുള്ളിലോട്ട് തട്ടുന്ന രീതിയിൽ വെച്ച് പ്രസ് ചെയ്ത് അതിൻ്റെ അകത്തോട്ട് ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് രണ്ട് മെഹന്തി ട്യൂബിന് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ അളവ് വേണമെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റി എടുത്താൽ മതി മൈലാഞ്ചി എടുക്കുമ്പോൾ. അപ്പോൾ ഇനി നമുക്കിത് ഇതിൻ്റെ ഏറ്റവും അറ്റത്തുള്ളിലോട്ട് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് അതിൻ്റെ അകത്തേക്ക് നിറച്ച് കൊടുക്കുക. അപ്പോൾ ഞാനതിലോട്ട് നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഇത്ര ഒരു ട്യൂബിൽ ഇത്രേ ആക്കണുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് അത് മടക്കിയെടുക്കാം. ഇനി ഉള്ളിലോട്ട് മടക്കിയിട്ട് ഇനി നമുക്ക് ഒരു ഇൻസുലേഷൻ ടേപ്പ് വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്ത് പ്രസ് ചെയ്തിട്ട് ഒട്ടിക്കാം. ഒരു രണ്ട് മൂന്ന് തവണയായിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് ഒട്ടിച്ചെടുക്കാം. മെഹന്തി കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഒട്ടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ അറ്റത്തൊന്ന് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കുക, ഐഷുവിന് ഇട്ട് കൊടുക്കുക കേട്ടോ. കാരണം അവളുടെ കയ്യിലും ഇട്ട് കൊടുക്കാനാണ് ഞാൻ മെയിനായിട്ട് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. മെയിനായിട്ട് ഈ മെഹന്തി ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ്. കാരണം ചെറിയ കുട്ടിയല്ലേ, അപ്പോൾ അവൾക്ക് ഇങ്ങനെ നല്ല ഓർഗാനിക്കായിട്ടുള്ള മെഹന്തി തന്നെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഐഷുട്ടിയുടെ കയ്യിൽ ഇട്ട് കൊടുക്കാം. അവൾ കൈയൊക്കെ പിടിച്ച് എല്ലാവരും കൂടി പിടിച്ച് വെച്ചിരിക്കുകയാണ്, അത് പെനക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ എല്ലാവരും ട്രൈ ചെയ്യുക. ഇതൊക്കെ അല്ലേ വരുന്നത്, എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ എന്ന് കരുതുന്നു. ഇപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഓർഗാനിക്കായിട്ടൊക്കെ വീട്ടിലുണ്ടാക്കി ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ധൈര്യമായിട്ട് കൊടുക്കുക, സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാരുണ്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ, ടേക്ക് കെയർ, സീ യു.